മദ്യനയത്തിൽ സർക്കാരിന്റേത് പ്രായോഗിക സമീപനമെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ലഹരി വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥിനികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് പുതിയ മദ്യനയത്തെ കുറിച്ച് എക്സൈസ് കമ്മീഷണർ പറഞ്ഞത്. മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു പ്രാക്ടിക്കൽ പോളിസിയാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്, അതാണ് നല്ലത്. സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഷോപ്പുകളിൽ നിന്ന് കുറെ മദ്യം തീരെ ആവശ്യമുണ്ടെങ്കിൽ ആ ആളുകളെ അവർ പോയി കുടിക്കുക. അത് അങ്ങനെ ചെയ്താൽ നമുക്ക് മദ്യം ദുരന്തങ്ങളും നമുക്ക് ഒഴിവാക്കാം, വ്യാജമായിട്ട് മദ്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഒഴിവാക്കാം. ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ചും കമ്മീഷണർ വാചാലനായി. ജീവിതത്തിൽ വരെ ഒന്നും കളിക്കാത്തുള്ള അവസരങ്ങളിൽ ഈ കുട്ടിക്ക് ഇല്ലായിരിക്കാം. കുട്ടിയുടെ ബോറടിക്കുന്നു. കുട്ടി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കുത്തി ഇരിക്കുകയാണ്. കുട്ടിക്ക് കഴിക്കേണ്ട സ്പോർട്സ് ഇല്ല. കുട്ടിക്ക് സംസാരിക്കാൻ ആരുമില്ല. മലയാളികളുടെ സ്പോർട്സിനോടുള്ള താല്പര്യം കുറയുകയാണ്. സംസ്ഥാനത്തെ 70% സർക്കാർ സ്കൂളുകൾക്കും മൈതാനമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എക്സൈസ് വകുപ്പും വിമൻസ് കോളേജിലെ NCC NSS യൂണിറ്റുകളും സംയുക്തമായാണ് ലഹരി വിരുദ്ധ സെമിനാർ നടത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർ ലഹരി വിരുദ്ധ നാടകവും അവതരിപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.